അല്ല, ഈ വ്യാജ വീഡിയോ ഇടുന്നത്, വ്യാജ പ്രചരണം നടക്കുന്നത് ആരാണ് എന്നുള്ളത് വിഷയമല്ല. ഞാനത് പറഞ്ഞത്, അതിപ്പോൾ ഏത് പാർട്ടിയുടെ പ്രവർത്തകരായിക്കോട്ടെ, അവർക്കെതിരെ നടപടിയെടുക്കണം. നമ്മുടെ ആവശ്യം അതാണ്. അതണി കോൺഗ്രസ്സുകാർ, ലീഗുകാർ, സി പി എമ്മുകാർ, ആർ എം പിക്കാർ ആരാണോ നടത്തുന്നത് അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിന് ഒരു കാരണവശാലും സംരക്ഷിക്കില്ല. അത് പാർട്ടിയോ സ്ഥാനാർത്ഥിയോ ഞങ്ങൾ ആരും സംരക്ഷിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അത് നടപടിയെടുക്കണം. പോലീസ് നടപടിയെടുക്കട്ടെ. പോലീസല്ലേ എന്താ ചെയ്യാത്തത്? ഞങ്ങൾക്കതാണ് ചോദ്യം. എന്തിനാണ് പോലീസ് താമസിപ്പിക്കുന്നത്? എന്ന് പറഞ്ഞ മാർച്ച് 27-ാം തീയതി പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടും ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മളതിൽ കാണേണ്ടത് പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും അശ്ലീലമായ ഒരു ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട്, അതിന് ക്രിമിനലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ചില വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം അശ്ലീലമാണ്, എത്രമാത്രം സ്ത്രീവിരുദ്ധമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താണ് പറഞ്ഞത്? വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി, എന്താണ് അതിൻ്റെ അർത്ഥം? ഇതേത് സ്ത്രീകളെയാണ് അധിക്ഷേപിക്കുന്നത്? ഇതൊരു ലൈംഗിക ചുവയുള്ളൊരു വാർത്ത. ഇത് ആരാ നടത്തിയത്? പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് നിഷേധിക്കാൻ നമ്മുടെ എതിർസ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല. എതിർസ്ഥാനാർത്ഥി അതിനെ ന്യായീകരിച്ചതാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക. ഞങ്ങൾ ഒന്നിനെയും ന്യായീകരിക്കുന്ന ആൾ, എല്ലാറ്റിനെയും തള്ളി പറഞ്ഞ് നടപടിയെടുക്കണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇത് മുഖമില്ലാത്ത ആളല്ല. സി പി എമ്മിൻ്റെ പ്രധാന നേതാവാണ് പറഞ്ഞത് വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റവും മയങ്ങി. ഞങ്ങളെന്താ സ്ത്രീകളിങ്ങനെ ആണുങ്ങളെ മയക്കി കൊടുക്കുന്ന ആളുകളാ? എന്താ ഞങ്ങളെപ്പറ്റി വിചാരിച്ചത് സ്ത്രീകളെ പറ്റിയിട്ട്? അപ്പം ഇത്തരം കാര്യങ്ങൾ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്താണതിന് അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പം ഇതൊക്കെ അവസാനിപ്പിക്കണമെന്നേ. ഈ ഇതൊക്കെ നമ്മുടെ സ്ത്രീകളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യുന്നത്, ഇതുപോലെ അവരുടെ ശരീരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് നേരെ നടത്തുന്ന പ്രചരണങ്ങൾ എന്ന് അവസാനിപ്പിക്കും? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്, എത്ര കാലമായി ഇവിടുത്തെ സ്ത്രീകൾ ഇതിൽ നേടുന്നു? ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വം, അസ്തിത്വം ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ഈ അവരെ ഈ തരത്തിലേക്ക് കോർണറൈസ് ചെയ്യുമ്പോൾ, ഈ തരത്തിലേക്ക് ഇടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടേ? ആരാണ് നേതാക്കന്മാർ? അവിടെയാണ് വിഷയം. അല്ല, ഞാനതാണ് പറഞ്ഞത്. ഇതിനകത്ത് എന്തോ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ, ചർച്ചയെ വഴിമാറ്റി കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില ആരോപണങ്ങളായിട്ട് കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ആ ഒരു സംശയം കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഞാനതാ പറഞ്ഞത്, ടി പി കേസ്, പാനൂർ ബോംബ് സ്ഫോടനം, ഇവിടെ നടന്ന അക്രമങ്ങൾ, ഇതൊക്കെ ഇവിടെ പ്രധാന ചർച്ചയാണ്. കോവിഡ് കാലത്ത് നടന്ന അഴിമതി, ഇതൊന്നും ചർച്ച ചെയ്യരുത് എന്ന ഒരു തീരുമാനമോ എന്നൊരാഗ്രഹമോ എവിടെയൊക്കെയോ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ഏതാണ് ലൈംഗിക വീഡിയോ, എന്താണ് അവർ പറയാൻ തയ്യാറാത്തത്? അതിൻ്റെ പേരിൽ പോലീസ് FIR ഇടട്ടെന്നേ. അതിൻ്റെ പേരിൽ ഈ ലൈംഗിക വീഡിയോ ആരാണിട്ടത്? ടീച്ചർ പറയുന്നു കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇത് പ്രചരിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാലോ, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഗ്രൂപ്പിലിട്ടാൽ ആരാണെന്ന് ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാം. കുടുംബ ഗ്രൂപ്പിലേക്ക് ഇട്ട ഒറ്റ നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അതെന്താ കുടുംബ ഗ്രൂപ്പുകളിലിട്ടത്, ഇന്നയാളാണെന്ന് പറഞ്ഞ് പോലീസിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്തത്? അത് നമ്മളാരുമല്ല പറഞ്ഞത്, ടീച്ചർ തന്നെ പത്രസമ്മേളനം കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു എന്നാ പറഞ്ഞത്. കുടുംബ ഗ്രൂപ്പിൽ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടുന്ന സെക്കൻഡ് മതി അത് കണ്ടുപിടിക്കാൻ. ആർക്കാ ഇത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കാ അറിഞ്ഞുകൂടാത്തത്? അപ്പോൾ ഇതൊന്നുമല്ല യഥാർത്ഥ വിഷയം എന്ന് നമുക്കൊക്കെ തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പം നിങ്ങളെയൊക്കെ കാണാൻ തീരുമാനിച്ചതും അത് തന്നെയാണ്. കാരണം കാലങ്ങളായി ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതിനി അവസാനിപ്പിക്കണമെന്നതാണ്. വ്യാജമായിട്ട് വരും, വെറുതെ രാഷ്ട്രീയത്തിന് തെരഞ്ഞെടുപ്പിനായാലും നിലനിൽക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ, വ്യാജമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ഞാൻ പറഞ്ഞു മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. അത് കൃത്യമായി തെളിവ് സഹിതം പോലീസിനു കൈമാറണം. ആരാണ് ഈ വ്യാജ ഇതിട്ടത്? അത് പോലീസിന് കൈമാറി അത് അന്വേഷിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകണം. ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. എതിർ സ്ഥാനാർത്ഥി ഇവിടെ വളരെ കൃത്യമായി മീഡിയാസിനോട് കൂടി പറഞ്ഞത്, അദ്ദേഹം ഇരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ഭരിക്കുന്ന വകുപ്പാണ്,
ആ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം കൂടിയാണ് ഈ പത്രസമ്മേളനത്തിൽ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അപ്പോൾ അതിന് ഉത്തരവാദി ആരാ? ഞങ്ങളല്ല, നമ്മുടെ സ്ഥാനാർത്ഥിയല്ല. ആരാണ് ഉത്തരവാദി? ഇത് എടുക്കേണ്ടത് പോലീസല്ലേ? ഇതെടുക്കണം. നമ്മളൊക്കെ പരാതികൾ കെട്ടുകിടക്കിന് കിടക്കുകയാണ്. എടുക്കണം പരാതി. ഒരാൾ പോലും നിയമത്തിന് മുന്നിൽ, അത് ഒരു നേതാവാണെങ്കിലും ഏത് പ്രവർത്തകനാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? അതേ ഞങ്ങൾക്ക് ചോദ്യമുള്ളൂ. ഒരു സംശയം വേണ്ട, അതിനെ തള്ളി പറയുമെന്ന് മാത്രമല്ല അതിനെതിരെ നടപടി എടുക്കാൻ നിങ്ങൾ കാണിക്കൂ. ആരെയാണ് പിന്നീട് കൂടെ നടത്തിയത്? ആരെയാണ് ഒപ്പരം നടത്തിയത്? ഇല്ല, എനിക്ക് ഞങ്ങൾ അതിന് തയ്യാറല്ല. ഒരു സംശയം ഈ കാര്യത്തിൽ വേണ്ട. ഞങ്ങളുടെ RMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി, ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഇതിനകത്ത് നിൽക്കും. ഇനി UDF നേതാക്കന്മാരും നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആര് നടത്തിയാൽ, ഇനി അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ അവരെ തള്ളി പറയാനും ഞാൻ തയ്യാറാണ്. എനിക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്തുള്ള മേയർക്കെതിരെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. വൃന്ദാകാരാട്ടിനെതിരെ സംസാരിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചു. എല്ലാ CPM നേതാക്കന്മാർക്ക്, ഇവിടെ മാധ്യമപ്രവർത്തകർക്ക്, എല്ലാ മാധ്യമപ്രവർത്തകർക്കും എതിരെ വന്നപ്പോൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അതിലൊരു അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അതിലൊരു പക്ഷവുമില്ല, ഒരൊറ്റ പക്ഷേ ഉള്ളൂ. സ്ത്രീകൾക്കെതിരെ ഇതുപോലെയുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാവരുത്. അതിനൊപ്പം നിൽക്കാൻ ഇവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.